ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ചറിയാൻ എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്, അല്ലെങ്കിൽ വലിയ ആവേശത്തിലാണെന്നറിയാം. ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. അതിൻ്റെ മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടാകും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻ്റർറിയൽ അപ്ലോഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യണം. എങ്കിൽ മാത്രമേ ഇൻ്റർറിയൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം തന്നെ നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുകയുള്ളൂ. കാരണം യഥാസമയം കിട്ടാതെ ഇതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ട്. ഇനി ഇൻ്റർറിയൽ ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. അതിൻ്റെ മുമ്പ് ഇന്നലെ ഉണ്ടായിരുന്ന സ്വർണ്ണവില പറയാം. അതിന് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണം ഇപ്പോൾ ആരും വാങ്ങേണ്ട. ഇന്ത്യയിൽ പറഞ്ഞല്ലോ, സ്വർണം വിൽക്കണോ വാങ്ങണോ എന്ന് എപ്പോഴൊക്കെ പറയാമെന്നുള്ളത് വരാൻ പോകുന്ന സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ. എങ്കിൽ കൂടിയും ഇന്ത്യയിലെ ഒരു അഭിപ്രായം പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വർണം വാങ്ങേണ്ട. 5 മാസത്തെ ഏറ്റവും വലിയ പ്രൈസിലാണ് ഗോൾഡ് ഉള്ളത്. അതുകൊണ്ട് ഗോൾഡ് താഴേക്ക് വരട്ടെ. ആഗോള വിപണി സ്വർണ്ണവില ഉള്ളത് 1865 US ഡോളറിലായിരുന്നു ശനിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ സ്വർണം വാങ്ങേണ്ട, സ്വർണം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കുറഞ്ഞ വിലയിൽ 1815 വരെ എന്തായാലും വരുന്നത് നമുക്ക് കാണണം. അതിൻ്റെ താഴേക്കും വരാനും നല്ല സാധ്യതയുണ്ട്. 1750കളിലേക്ക്, 60കളിലേക്ക്, 50കളിലേക്കൊക്കെ വരാനുള്ള നല്ല സാധ്യത ഉണ്ട്. 1815 നമുക്ക് നല്ല ശതമാനം തന്നെ വെച്ച് കാണണം. അതുകൊണ്ട് തന്നെ കുറയാൻ സാധ്യതയുള്ളത് കൊണ്ട് ആരും വാങ്ങേണ്ട. വിൽക്കുന്നവരോട് പറയാനുള്ളത്, വിൽക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ കൂടിയും ഗതികേടിൻ്റെ അങ്ങേയറ്റം എത്തിയവരോടൊക്കെ ഇൻ്റർറിയൽ വിൽക്കാൻ പറഞ്ഞിരുന്നു. വെറ്റേ മതിയാകൂ എന്ന് ഉള്ളവർക്ക് ലോങ് ടൈമിലേക്ക് സ്വർണ്ണവില കുതിച്ചു വരും. ഷോർട്ട് ടൈമിലും സപ്പോർട്ട് ലെവൽ ഉയർത്തി ഗോൾഡ് പ്രൈസ് മുന്നേറും. വിറ്റേ അടങ്ങൂ. ഗതികേടിന് അങ്ങേയറ്റം എത്തിയവർക്ക് ഇൻ്റർറിയൽ പറഞ്ഞിരുന്നു വിൽക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളത്. കാരണം 5 മാസത്തെ ഏറ്റവും വലിയ പ്രൈസിലെത്തി നിൽക്കുമ്പോൾ വിൽക്കുന്നതിൽ വലിയ നഷ്ടങ്ങൾ ഇല്ല. വിറ്റേ ഇത് ഗതികേടിൻ്റെ അങ്ങേയറ്റത്തിയവരുടെ എന്തെങ്കിലും റിപ്പീറ്റ് എന്തെങ്കിലും വിൽക്കുന്നതിന് ആരോടും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഓരോ സമയവും ഗോൾഡ് പ്രൈസ് ഉയരുമ്പോഴും പിറ്റത്തെ പ്രാവശ്യം ഉയർന്ന അത്ര കുറയാതെ സപ്പോർട്ട് ലെവൽ ഉയർത്തി കുതിക്കുന്ന അവസ്ഥയാണ്. അതിനുള്ള കാരണങ്ങളൊക്കെ ഇൻ്റർറിയൽ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത്രമാത്രം മണി പ്രിൻറ്റിംഗ് ആണ് ഡെയിലി നടക്കുന്നത്. കറൻസിയുടെ വാല്യൂ കുറഞ്ഞ് വരികയാണ്. ഡോളറും രൂപയും എല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. പെർ മന്ത് ഇൻ്റർറിയൽ തന്നെ പറഞ്ഞു 100 ബില്യൺ ആണ് പെർ മന്ത് പ്രിൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് ഇത് എവിടെയൊക്കെ എത്തുന്ന അറിയില്ല. അങ്ങനെ അത്രമാത്രം വില ഇന്ത്യയിൽ പറഞ്ഞു. 50,000 60,000 ഒക്കെ കടന്ന് ഗോൾഡ് കുതിച്ചുയരുമെന്ന് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാകുമ്പോഴാണ് ഇന്ത്യയിൽ പറയുന്നത് സ്വർണ്ണം ഇപ്പോൾ വാങ്ങണ്ട, ഒന്ന് താഴേക്ക് വന്നിട്ട് വാങ്ങാം. അല്പം താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മെയിൻ സ്ട്രീറ്റ് വിദഗ്ധരുടെയും വാൾ സ്ട്രീറ്റ് വിദഗ്ധരുടെയും ഭൂരിപക്ഷ അഭിപ്രായം ഈ ആഴ്ചയിലും സ്വർണ്ണവില കൂടുമെന്നാണ്. പക്ഷേ ഇന്ത്യയിൽ അതിലേക്ക് വന്നിട്ടില്ല. ഇന്ത്യയിലിൻ്റെ അഭിപ്രായം അതില്ല. ഇന്ത്യയിൽ പറയുന്നത് നിങ്ങൾ താഴേക്ക് വരുമ്പോൾ, പുൾബാക്ക് വരുമ്പോൾ വാങ്ങിയാൽ മതി എന്നാണ് പറയുന്നുള്ളൂ. സ്വർണ്ണവില കൂടുമെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ അങ്ങ് അടച്ചാക്ഷേപിച്ച് കൂടുമെന്ന് പറയുന്നില്ല കേട്ടോ. അത് ഇപ്പോൾ പറഞ്ഞുതരാം, ഇപ്പോൾ തന്നെ കൂടുമെന്നുള്ളത്. ഇനി ഇന്ത്യയിൽ ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവുണ്ടായിരുന്നു. ഇന്ന് തുടക്കവും ഇന്ത്യയിൽ ആദ്യം നെട്ടി. ആദ്യം ഉയർച്ചയിലൂടെയായിരുന്നു തുടങ്ങിപ്പോയത് കേട്ടോ. മെല്ലെ ഉയർന്ന്, പക്ഷേ അത് 80 രൂപ കൂടുന്ന അവസ്ഥയിലേക്ക് പോയില്ല. പിന്നെ ഇന്ത്യയിൽ വെയിറ്റ് ചെയ്തു. കാരണം ഇന്ത്യയിൽ തിങ്കളാഴ്ചയാണല്ലോ, വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ത്യയിൽ വെയിറ്റ് ചെയ്തു എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത്. അതുകൊണ്ട് തിങ്കളാഴ്ച 6 മണിക്ക് വീഡിയോ ചെയ്യാതെ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം എന്തറിയാതെ, അതായത് ഇപ്പോൾ 1865 ആഗോള വിപണിയിലും ഇന്ത്യൻ വിപണിയിലും സ്വർണ്ണവിലക്ക് ഇടിവുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ആഗോള വിപണിയിൽ മാത്രമല്ല, 1865 നിന്നും 1860 ആഗോള വിപണിയിൽ ഒരു 4 US ഡോളറിൻ്റെ അടുത്ത് ഏതാണ്ട് കുറവ് വന്നിട്ടുണ്ട്. 4 point something. ഇന്ത്യൻ വിപണിയിൽ രൂപയെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇന്നലെ എല്ലാവർക്കും അറിയായിരുന്നു, ഒരു ഗ്രാമിന് 4610 ഒരു പവന് 36,850 ആണ്. ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം
ഇന്ന് ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയും കുറഞ്ഞേക്കാവുന്ന നില. കൃത്യമായി പറയുകയാണെങ്കിൽ പവന് 125 രൂപ കുറയുന്ന നിലയാണ്. ഇത് മുഴുവൻ കേൾക്കണേ, പെട്ടെന്ന് ഇട്ടേച്ച് പോലെ പറയാതെ പറഞ്ഞ് കേൾക്കാതെ. അപ്പോൾ 125 രൂപ കുറഞ്ഞേക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ 125 രൂപ 120 രൂപ അല്ലെങ്കിൽ 80 രൂപ, അപ്പോൾ റേഞ്ച് പറയുകയാണെങ്കിൽ ഇന്ന്, കാരണം നമ്മൾ കുറച്ച് താഴേക്ക് ഇടിയും എന്നുള്ളതൊക്കെ മനസ്സിൽ കാണണം, അതുകൊണ്ട് റേഞ്ച് എങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതോ തിങ്കളാഴ്ച ആയതുകൊണ്ടാണ്, തിങ്കളാഴ്ച ഭയങ്കര വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാർക്കറ്റ്, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. 120 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് അസോസിയേഷൻ ചിലപ്പോൾ 80 രൂപയായിരിക്കും ചിലപ്പോൾ കുറയ്ക്കുക. ഇനി സ്വർണ്ണവില അല്പം കൂടി ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ അത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്കും പോയേക്കാം. ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം 120 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണ്. അപ്പോൾ ഇന്നത്തെ റേഞ്ച് പറയുകയാണെങ്കിൽ, ഇന്ന് 120 രൂപയോ അല്ലെങ്കിൽ 80 രൂപയോ കുറയുകയോ, 120 എമ്പതോ കുറയുകയോ അല്ലെങ്കിൽ സ്വർണ്ണ വിലയിൽ മാറ്റം ഇല്ലാതിരിക്കുകയോ ചെയ്തു. കാരണം തിങ്കളാഴ്ചക്ക് വേറെ പ്രത്യേകത ഉണ്ട്, ചെറിയ ചെറിയ ഫ്രാക്ഷണൽ ഡിഫറൻസുകൾക്കൊന്നും എന്താക്കാറില്ല, സ്വർണ്ണ വിലയിൽ മാറ്റം ഉണ്ടാക്കലുമില്ല. അതൊക്കെ അസോസിയേഷൻ്റെ വിവേചനാധികാരമാണ്, അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. കാരണം 80 രൂപയുടെ അടുത്തുള്ള ഒരു ഇതൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണ് ചിമ്പ്, എന്നിട്ട് നാളെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ ജസ്റ്റ് വെയിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കാരണം പ്രത്യേകിച്ച് ഗോൾഡിന് അത്ര ഡിമാൻഡ് വർദ്ധിക്കണം, ഈ സാധനം എത്ര രൂപക്ക് വിൽക്കണമെന്ന് അയാളാണ് തീരുമാനിക്കേണ്ടത്. കാരണം അത്രമാത്രം വലിയ ഫാക്ടറാണ്, ആരത്താണ് ഇതുള്ളത്, അയാളാണ് ഇത് തീരുമാനിക്കുക ഗോൾഡ്. അല്ലാതെ ഡിമാൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മോർ ദാൻ വാട്ട് വാല്യൂ ഓഫ് ദ ഡോളർ ആൻഡ് റുപ്പീസ്. കാരണം രൂപയും ഡോളറും തകർന്ന് തരിപ്പണമായിക്കൊണ്ടേ നിൽക്കുകയാണ്. അതിനെ ആസ്പെക്ട് ചെയ്ത് തന്നെ അതിനെ വിലയിരുത്തുന്ന തന്നെ പാടില്ല എന്തറിയൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇനി 9:30 ശേഷം ഔദ്യോഗികമായി സ്വർണ്ണവില പ്രഖ്യാപിച്ച ശേഷം ഞങ്ങൾ ഉടനെ അറിയിക്കുന്നതായിരിക്കും. അത് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എങ്കിലും ഇന്നലെ അപ്ലോഡ് ചെയ്യുന്ന ഇതാ സമയം തന്നെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചേരാനുള്ള സാധ്യത കൂടും. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, 9:30 ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ഇന്ദ്രയിൽ അറിയിക്കുമെന്ന് പറഞ്ഞാൽ, അതിനുശേഷം ഇന്ദ്രയിൽ നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ചും പറയുന്നതായിരിക്കും. അതൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.